നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ കരിയർ ടോക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ ആരംഭിച്ചിരുന്നു അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ അക്കൗണ്ടിങ് കോഴ്സുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ചാറ്റേർഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫീസ്, അതെങ്ങനെ നേടിയെടുക്കാം, അതിനെങ്ങനെ തയ്യാറാവാം, ഈ വക കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ കരിയർ ടോക്സിൽ നമ്മൾ സംസാരിച്ചത്. അവിടെ കുറേ പേര് പലതരത്തിലുള്ള സംശയങ്ങൾ കമൻ്റായിട്ടും അതുപോലെ വാട്സപ്പിലും നേരിട്ട് ഫോൺ കോളായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെടുത്തി തന്നെ സി എ, അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് സി എം എ, എ സി സി എ, അതിൻ്റെ സ്ട്രക്ചറുകളും ഇതിലേതാണ് എളുപ്പമുള്ളത്, അതുപോലെ അതിൻ്റെ ഫീ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ പഠിക്കുന്ന ഡ്യൂറേഷനെ കുറിച്ചും കരിയറിൽ ഏറ്റവും സ്കോപ്പുള്ളത് ഇതിലേതാണ്, അങ്ങനെ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ സി എം എ, അതുപോലെ എ സി സി എ, സി എം എ ഇന്ത്യയും അതുപോലെ സി എം എ യു എസും അവ തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ സി എക്കാരാണോ സി എം എക്കാരാണോ കൂടുതൽ കരിയറിൽ ഗ്രോത്ത് നേടുക, ഏണിങ്സ് നേടാൻ പറ്റുക, അങ്ങനെ പലതരത്തിലുള്ള ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനെ നമ്മൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്യുക, കൂടെ നമുക്ക് സി എം എ എന്ന് പറയുന്നതിന് കൂടുതലായിട്ട് നമുക്കൊന്ന് അറിയുകയും ചെയ്യാമല്ലോ. നമുക്ക് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് കരിയർ ടോക്സിൽ നമ്മൾ സി എയും സി എം എയും കൂടെ എ സി സി എയും കൂടി കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പാരിറ്റീവ് ഒരു ടോക്സ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മുന്നേ ചോദിച്ച വിദ്യാർത്ഥികളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. കൂടെ അതിൽ നിന്ന് വേറിട്ട് വന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർ പ്ലസ് ടു സയൻസും അതുപോലെ കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിക്കുന്നവരാണ്. കുറച്ച് പേര് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് അതുപോലെ പറയുന്ന ഓൺലൈൻ കോഴ്സുകൾ, ഷോർട്ട് ടൈം ഓൺലൈൻ കോഴ്സുകൾ, അതിനെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്നുള്ളത്. അപ്പം അതിന് ഡീറ്റെയിൽഡായിട്ട് നമ്മൾക്കൊരു കരിയർ ടോക്സായിട്ട് അതിനെ കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഒരു വാക്കുകളിലായിട്ട് നമുക്കിപ്പോൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആവുന്നത് സിസ്കോയുടെയോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെയോ ഒക്കെ ഓൺലൈൻ കോഴ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. സി സി എൻ എ അല്ലെങ്കിൽ സി സി എൻ പി അങ്ങനെ പറയുന്ന, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ അത്തരത്തിലുള്ള കോഴ്സുകൾ, അത് സർട്ടിഫൈഡ് കോഴ്സുകളാണ്, ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, വിവിധ ഏജൻസികൾ, വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ അതിൻ്റെ ചാനലുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതുപോലെ അബ്രോഡ് ആണെങ്കിലും അവർക്ക് ഓൺലൈനായിട്ട് സി സി എൻ എ അല്ലെങ്കിൽ സി സി എൻ പി അല്ലെങ്കിൽ അതുപോലെ പറയുന്ന സിസ്കോയുടെയോ മൈക്രോസോഫ്റ്റിൻ്റെയോ ഒക്കെയുള്ള കോഴ്സുകൾ, അതിൻ്റെ ഡ്യൂറേഷൻസും അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ അസാടെക്കീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരത് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സിസ്കോയുടെയോ മൈക്രോസോഫ്റ്റിൻ്റെയോ ഒക്കെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നതോടൊപ്പം കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ അതോടൊപ്പം നേടിക്കൊണ്ട് ഒരു സ്ട്രോങ് കരിയർ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുമായി വിശദമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങളുടെ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പഠനം അതുപോലെ കരിയറൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കരിയർ ടോക്സിൽ നമ്മൾ സംസാരിച്ച ചാറ്റേർഡ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് വന്ന കമൻറ്റുകളായിട്ടും അതുപോലെ വാട്സപ്പിലൂടെയും ബൈ ഫോണായിട്ടും ചോദിച്ച പല സംശയങ്ങളുണ്ട്. അതിനൊക്കെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോക്സ് നമുക്ക് നടത്താം. കൂടെ സി എയും സി എം എയും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൂടി നമുക്ക് നടത്താം. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, സി എ എന്ന് പറയുന്നത് ഐ സി എ ഐ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സി എ എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സി എം എ എന്ന് പറയുന്നിടത്ത് ഇന്ത്യൻ സി എം എയും ഉണ്ട്, അതുപോലെ യു എസ് സി എം എ ഉണ്ട്. ഇന്ത്യൻ സി എം എ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഐ സി എ ഐ ആണ്, അതുപോലെ യു എസ് സി എം എ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ എം എ ആണ്. ഈ സി എം എ എന്ന് പറയുന്നത്, ഇന്ത്യൻ സി എം എ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. യു എസ് സി എം എ എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതാണ് അതിൻ്റെ പേരിലുള്ള വ്യത്യാസം. ഇനി സി എം എയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? സി എയുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സി എം എയുടെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും അതുപോലെ ഫൈനലും ഇന്ത്യൻ സി എം എയുടേത്. അതിൽ ഫൗണ്ടേഷൻ 4 പേപ്പറുകൾ ഉണ്ടാവും, അതുപോലെ ഇൻ്റർമീഡിയറ്റ് 6 പേപ്പറാണ്, അവിടെ 8 പേപ്പറായിരുന്നു, അതുപോലെ ഫൈനലിലും 6 പേപ്പറേ ഉള്ളൂ സി എം എക്ക്. അപ്പോൾ 6 × 12 പേപ്പറും പ്ലസ് 4 16 പേപ്പറുകൾ. സി എയുടെ ആകുമ്പോൾ ഫൗണ്ടേഷൻ അടക്കുവാണെങ്കിൽ ഏകദേശം 20 പേപ്പറുകൾ വരും അല്ലേ. 50% തന്നെയാണ് ഇവിടെയും, പാസ് മാർക്ക് 50% തന്നെയാണ്. ഇനി വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സി എ എന്ന് പറയുമ്പോൾ ഒരു 3 വർഷത്തെ ആർട്ടിക്കിളുണ്ട്, ട്രെയിനിങ്
സി എം എയിലേക്ക് വരുമ്പോൾ 6 മാസം, അങ്ങനെ ആകുമ്പോൾ ഒരു 5 വർഷത്തെ സി എ കോഴ്സിലേക്ക് പോകുമ്പോൾ സി എം എ എന്ന് പറയുന്നത് ഒരു 2.5 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കി കരിയറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇത് കോഴ്സ് ഡ്യൂറേഷനിൽ എളുപ്പമുള്ളത് സി എം എ ആണ്. ഇനി സി എയും സി എം എയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ കുറേ സമയമെടുത്ത് പഠിക്കുന്നതാണ് സി എ, അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതാവുന്ന മെച്ചങ്ങളുണ്ട്. സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം മറ്റ് കമ്പനികളുടെ ഓഡിറ്റിങ്ങും അതുപോലെ പറയുന്നതിലേക്കൊക്കെ തിരിയാൻ സാധിക്കും. സി എം എ എന്ന് പറയുന്നിടത്തും ഈ പറയുന്ന സിഗ്നേച്ചർ പവറുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഏണിങ്സ് ബൈ സാലറി എടുത്ത് നോക്കുകയാണെങ്കിൽ സി എക്കാർക്ക് ലഭിക്കുന്ന അത്രമാത്രം സാലറി സി എം എയിൽ ലഭിച്ചോളുന്നത് ഇന്ത്യൻ സി എം എയിൽ. ഇപ്പം ഇന്ത്യൻ സി എം എ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ബാങ്കിങ് ഇൻഷുറൻസ്, അതുപോലെ ഗവൺമെൻറ് സർവീസ്, അതുപോലെ കമ്പനികൾ, ബിസിനസ് ഫേമുകൾ, അങ്ങനെ പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, അങ്ങനെ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇന്ത്യൻ സി എം എക്ക് വരുന്നത്. ഇപ്പോൾ യു എസ് സി എം എ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി നാഷണൽ കമ്പനികൾ, ഇപ്പോൾ ഇന്ത്യയിലുള്ള മൾട്ടി നാഷണൽ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കാം. അതോടൊപ്പം വിദേശങ്ങളിലാണ് യു എസ് സി എം എ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നവർ, വിദേശങ്ങളിൽ തൊഴിൽ എടുക്കാൻ താല്പര്യമുള്ളവർ, വിദേശങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ, അത്തരം കമ്പനികളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, അവരൊക്കെയാണ് യു എസ് സി എം എ എന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ യു എസ് സി എം എ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇന്ത്യൻ സി എം എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇൻ്റർമീഡിയറ്റും ഫൈനലും അതുപോലെ ഫൗണ്ടേഷനൊന്നുമില്ല. യു എസ് സി എം എക്ക് വെറും 2 പേപ്പറേ ഉള്ളൂ. പക്ഷേ ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സി എം എ 6, 12 എന്ന് പറയുന്ന പേപ്പറുകൾ എഴുതിയെടുക്കുമ്പോൾ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ് യു എസ് സി എം എ എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ 2 പേപ്പറേ ഉള്ളൂ, 1 വർഷം മതി, മറ്റത് 2.5 വർഷമാണ്. ഇവിടെ ഈ യു എസ് സി എം എ എന്ന് പറയുന്നത് 2 ഏകദേശം ഫീസ്, അതായത് ഫീസ് എന്ന് പറയുമ്പോൾ കോഴ്സ് ഫീയും സ്റ്റഡി മെറ്റീരിയലും എക്സാം ഫീയും എല്ലാം ഉൾപ്പെടുന്നത് ഇന്ത്യൻ സി എം എ ആണെങ്കിലും യു എസ് സി എം എ ആണെങ്കിലും ഏകദേശം 1 ലാഖ് ആണ്. യു എസ് സി എം എ ആണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി പ്രധാനപ്പെട്ട വ്യത്യാസം, ഇന്ത്യൻ സി എം എയുടെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 50% ആണ്, യു എസ് സി എം എയുടെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 72% ആണ്. അതാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി, അവിടെ തന്നെ നിങ്ങൾക്ക് അളന്നെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരുപാട് പേപ്പറുകളില്ല, സിലബസുകൾ എല്ലാം ഉൾപ്പെടുത്തി 2 പേപ്പറുകൾ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് യു എസ് സി എം എ എന്ന് പറയുന്നത്. അത് വിദേശങ്ങളിൽ കരിയർ ഉദ്ദേശിക്കുന്നവർക്ക്, വിദേശ കമ്പനികളിൽ, ഇപ്പോൾ ഇന്ത്യയിലെ മൾട്ടി നാഷണൽ കമ്പനികളാണെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ജോബാണ് അവർ ലക്ഷ്യമാക്കുന്നതെങ്കിൽ യു എസ് സി എം എ ആണ് ചെയ്യേണ്ടത്. അതിന് പറയുന്ന ഈ പറയുന്ന കാലയളവുകളും ഈ പറയുന്ന ഫീസ് സ്ട്രക്ചറുകളൊക്കെയാണ് ഉള്ളത്. ഇനി അതുപോലെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എവിടെ നിന്നാണ് ഈ കോഴ്സുകൾ ചെയ്യേണ്ടത്, ഏതാണ് സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു സ്ഥാപനത്തെ ഒന്നും നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ നഗരങ്ങളിലും ഐ സി ഐയുടെ ബ്രാഞ്ചുകളുണ്ട്. ഐ സി ഐ നൽകുന്ന അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഈ പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രൈവറ്റായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ സൗഹൃദ വലയങ്ങളും അതുപോലെ പറയുന്ന മറ്റും സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഏതാണ് ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ഉള്ള, ഏറ്റവും നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നൊക്കെ കണ്ടെത്തിയിട്ട് അത്തരം കോഴ്സുകളിലേക്കൊക്കെ ചേരുക. ഇവിടെ സി എയും സി എം എ, സി എം എയിൽ ഇന്ത്യൻ സി എം എയും അതുപോലെ യു എസ് സി എം എയും, ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ചാറ്റേർഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സി എ എന്ന് പറയുന്ന ഇന്ത്യയിലെ ക്രൗൺ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് മേഖലയിലുള്ള ഒരു കോഴ്സ്, ഒരു കരിയറായിട്ട് ചാറ്റേർഡ് അക്കൗണ്ടൻറ് മാറുമ്പോൾ ബ്രിട്ടീഷ് സി എ ആണ് എ സി സി എ എന്ന് പറയുന്നത്, അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാറ്റേർഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ അവർക്ക് ലോകം മുഴുവൻ അവരുടെ ബിസിനസ് എൻഹാൻസ് ചെയ്ത് കിടന്നിരുന്ന സമയങ്ങളിൽ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് വളരെ ഡിഫിക്കൾട്ടാണ്. അത്തരം കോഴ്സുകൾ ചെയ്യാനൊക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ അതിന് വരുന്നുണ്ട്, ആ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ 2.5 വർഷത്തോളം അതിൻ്റെ കാലയളവും എടുക്കുന്നുണ്ട്. എ സി സി എ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് സി എ ആണ്. അതും നമ്മുടെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് കോഴ്സുകളും വ്യാപകമായിട്ട് ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിലേക്കുള്ള ഓൺലൈൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതുന്നതിനുള്ള അസിസ്റ്റൻ്റ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സി എ, സി എം എ, എ സി സി എ, ഇവ ഒരു കമ്പാരിസമാണ് ഇന്ന് നമ്മൾ ടോക്സ് നടത്തിയത്. ഇതിലേതാണ് എളുപ്പം കരസ്ഥമാക്കുക എന്നൊരു ചോദ്യത്തിന് ആ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുവാനും അതിന് കൃത്യമായി ഹാർഡ് വർക്കിംഗ് നടത്തിയാൽ ഏതൊരു ആവറേജ് തലത്തിലുള്ള വിദ്യാർത്ഥിക്കും അത് നേടിയെടുക്കാൻ സാധിക്കും. കരിയർ, ഗ്ലാമർ കരിയറായിട്ടുള്ള അക്കൗണ്ടിങ്ങിലെ ഗ്ലാമർ കരിയറായിട്ടുള്ള
ഈ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുമ്പോൾ നല്ലൊരു ഏർണിങ്സോട് കൂടി നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ, അതിനോട് ടേസ്റ്റ് ഉള്ളവർ ഇന്നു മുതൽ ഇത്തരം അന്വേഷണങ്ങളൊക്കെ നടത്തി അതിലേക്കുള്ള എൻട്രൻസുകൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുക. അത്തരം കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മുഴുവൻ ആശംസകളും നേരുകയാണ്. ഒരു കാര്യം കൂടി അവസാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, സി എയോ സി എം എയോ എ സി സി എയോ അങ്ങനെ പറയുന്ന അക്കൗണ്ടിങ് കോഴ്സുകളിലെ ഗ്ലാമർ കോഴ്സുകളിലേക്ക് ഇറങ്ങുന്നവർ കൃത്യമായി ഹാർഡ് വർക്കിംഗ് നടത്താൻ അത്തരത്തിലുള്ള മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ അതിലേക്ക് ഇറങ്ങി ആ സർട്ടിഫിക്കറ്റ് ഐ സി എയുടെയോ ഐ എം എയുടെയൊക്കെ ഈ ഗ്ലാമർ സർട്ടിഫിക്കറ്റുകൾ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതിലേക്കുള്ള സ്ട്രക്ചറുകളും അതിലേക്കുള്ള ഫീസും ഡ്യൂറേഷൻസും അതിൻ്റെ കമ്പാരിസനൊക്കെയാണ് നമ്മുടെ കരിയർ ടോക്സിൽ പങ്കുവെച്ചത്. ഇനി നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ അടങ്ങാത്ത മോഹവുമാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അത്തരം താല്പര്യമുള്ളവരൊക്കെ ഇന്നു മുതൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. അടുത്ത ദിവസം നമ്മൾക്ക് കരിയർ ടോക്സിൽ മറ്റൊരു കരിയറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസ്കഷൻ നടത്താം. എല്ലാ ദിവസവും കരിയർ ടോക്സ് എന്ന് പറയുന്നത് സാധ്യമല്ല. ഒരു ഇടവേളകളിൽ കരിയർ ടോക്സ് ഉണ്ടായിരിക്കും. കാലത്ത് 10 മണിക്ക് നിങ്ങൾക്കത് ഈ ചാനലിൽ നിന്ന് ലഭിക്കും. അതൊരു പ്ലേലിസ്റ്റിലായിട്ട്, കരിയർ ടോക്സ് ഒരു പ്ലേലിസ്റ്റിലായിട്ട് തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കരിയർ ടോക്സുകൾ മാത്രമേ ലഭിക്കൂ. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ് റൂമിൽ എക്കണോമിക്സ് പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സ് ഡിസ്കഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണാർത്ഥത്തിൽ അത് കൃത്യമായി നടക്കുന്നതോടൊപ്പം അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന കരിയറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസ്കഷൻസും ഓരോ കരിയറുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരിയറുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സുകളെ കുറിച്ച് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അത്തരം കമൻസുകളിൽ നിന്ന് നമ്മൾക്ക് കൂടുതൽ കമൻസ് ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ കരിയറുകളെയൊക്കെ പുതിയ പുതിയ കോഴ്സുകളെയൊക്കെ നമ്മൾക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ പരിചയപ്പെടുത്താം. ഏതായിരുന്നാലും ഇന്നത്തെ കരിയർ ടോക്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു കരിയറുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കരിയർ ടോക്സിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ബൈ.